مستمعون الكرام، تحية طيبة مباركة وبعد. فريق راديو السلام يهنئكم بحلول شهر رمضان المبارك، وكل عام وأنتم بخير. إخوتي وأخواتي الأعزاء، السلام عليكم ورحمة الله وبركاته. مرحبا بكم في حلقة الدروس للغة العربية التي يقدمها فريق راديو سلام للمبتدئين من المليباريين. مرحبا بكم إلى الدرس 33. الدرس 33 പാഠം 33. പീസ് റേഡിയോ മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ലളിത അറബി പാഠങ്ങൾ ഇലൽ അറബിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠം 33. അദ്ദർസു സാലിസു വസലാസൂൻ. പാഠം 33. കഴിഞ്ഞ കുറെ പാഠങ്ങളിലായി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറും ആ സ്ട്രക്ചറിലൂടെ നാം തന്നെ അറിയാതെ അറബി ഭാഷയുടെ വളരെ പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങളും നാം കവർ ചെയ്ത് കഴിഞ്ഞു. നാം ചർച്ച ചെയ്തിരുന്ന സ്ട്രക്ചർ തുറീദു എന്ന ക്രിയയുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഉറീദു. ഉറീദു ഞാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എന്ന പദത്തെ നമുക്ക് തുറീദു, നീ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു. യുറീദു, അവൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു. നുരീദു, നാം ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എന്നിങ്ങനെ വിവിധ രൂപങ്ങളിലേക്ക് മാറ്റാൻ പറ്റും ആവശ്യാനുസരണം. ഓരോന്നിനെ കുറിച്ചും നമുക്ക് ചോദിക്കാനും ചോദ്യത്തിന് മറുപടി പറയാനും സാധിക്കും. യുരീദു, തുരീദു, നുരീദു, ഉരീദു, ഈ പറഞ്ഞവയിൽ നിന്ന് ഉരീദു, നുരീദു ഒഴികെയുള്ള ബാക്കിയുള്ള രണ്ടെണ്ണം, യുരീദു അതുപോലെ തന്നെ തുരീദു, അതിൽ നിന്ന് രണ്ട് പേരെ കുറിച്ച് സംസാരിക്കാനും കുറെ ആളുകളോട് സംസാരിക്കുവാനും അത് തന്നെ ആണുങ്ങളെ അഡ്രസ് ചെയ്യാനും പെണ്ണിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കാനും ഉള്ള രൂപങ്ങളെല്ലാം നാം പരിചയപ്പെട്ട് കഴിഞ്ഞു. നാം ഒരു പുതിയ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒന്നുകൂടി ചെറിയ കുറച്ച് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാം. യുറീദു എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നു എന്നാണ്. തുറീദു എന്ന് പറഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് പദത്തോടും ആനി ചേർത്താൽ രണ്ടാളായി, യുറീദാനി, അവർ രണ്ടുപേർ ആഗ്രഹിക്കുന്നു. തുറീദാനി, നിങ്ങൾ രണ്ടുപേർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ രണ്ട് സ്ത്രീകൾ ആഗ്രഹിക്കുന്നു. അതുപോലെ യുറീദു എന്നതിനോട് ഊന ചേർത്താൽ യുറീദൂന, അവർ ആഗ്രഹിക്കുന്നു, ആണുങ്ങൾ. തുറീദു, നീ ആഗ്രഹിക്കുന്നു എന്നതിനോട് ഊന ചേർത്താൽ തുറീദൂന, നിങ്ങൾ കുറെ ആണുങ്ങൾ ആഗ്രഹിക്കുന്നു. ഉരീദു, ഞാൻ ആഗ്രഹിക്കുന്നു. നുരീദു, ഞങ്ങൾ, നാം ആഗ്രഹിക്കുന്നു. പിന്നെ തുറീദു എന്നതിൽ നിന്ന് തന്നെ തുറീദീന, ഒരു സ്ത്രീയോട് നേർക്കുനേരെ അഡ്രസ് ചെയ്തുകൊണ്ട് നീ ആഗ്രഹിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് ബഹുവചനം സ്ത്രീലിംഗം, മറഞ്ഞ വ്യക്തികളോടും നേർക്കുനേരെ മുന്നിലുള്ള വ്യക്തികളോടും. യുരിദിന, അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ തുരിദിന, നിങ്ങൾ കുറെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നു. ഇത്രയുമാണ് ഉറീദു എന്ന വാക്കിൽ നിന്ന് ഉണ്ടാകുന്ന വ്യത്യസ്ത ക്രിയാരൂപങ്ങൾ. ഉറീദു എന്ന വാക്കിൽ നിന്ന് എന്ന് നാം പഠന സൗകര്യാർത്ഥം പറയുകയാണ്. പരമ്പരാഗത വ്യാകരണ രീതി പ്രകാരം യുറീദു എന്നതാണ് ആദ്യത്തെ രൂപമായി വരിക. നാം പഠിക്കാനും മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും ഏറ്റവും സൗകര്യം സ്വന്തത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് തുടങ്ങുകയായതുകൊണ്ട് ഉറീദു എന്നതിന് പ്രാമുഖ്യം നൽകി. അപ്പോൾ ഉറീദു, ഉ മാറ്റി യു ആക്കിയാൽ അവനായി, തു ആക്കിയാൽ നീ അല്ലെങ്കിൽ അവൾ ഒരു പെണ്ണായി, നു ആക്കിയാൽ നമ്മളായി. ഇതിൽ ഇവയോട് ആവശ്യാനുസരണം ആനി ചേർത്താൽ രണ്ടുപേരായി, ഊന ചേർത്താൽ കുറെ പുരുഷന്മാർ ആയി. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും നമുക്കറിയാം.
നാം നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നാം പുതിയൊരു സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. അഹ്താജു, അഹ്താജു, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് വേണം. ഉറീദു എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എന്നാണ് നേർക്കുനേരർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എനിക്ക് വേണം, എനിക്ക് ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശാർത്ഥമാണ്. എന്നാൽ അഹ്താജു എന്ന് പറയുന്ന ക്രിയ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ്. അതിന്റെ നേർക്കുനേരർത്ഥം എനിക്ക് ആവശ്യമുണ്ട്, ഹാജത്വൻ എന്ന് പറയാറുണ്ട്, ആവശ്യം. അതിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക ക്രിയാരൂപമാണ് അഹ്താജു, എനിക്ക് ആവശ്യമുണ്ട്. സാധാരണ അതോടൊപ്പം ഇല, ഇല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലേക്ക്, ടു എന്നാണ് ആ വാക്കിനർത്ഥം. ചില ക്രിയകളോടൊപ്പം അറബി ഭാഷയിൽ ചില പ്രത്യേക പദങ്ങൾ ഇല, ബി, മിൻ പോലുള്ള, ഫി പോലുള്ള ചില പദങ്ങൾ നിർബന്ധമായും ചേർന്ന് വരാറുണ്ട്. അതുപോലുള്ള ഒരു പ്രയോഗമാണ് അഹ്താജു ഇല, എനിക്ക് ആവശ്യമുണ്ട്. ഇല എന്നതിന് ശേഷം എന്താണ് എനിക്ക് ആവശ്യം എങ്കിൽ അതിനെ ചേർക്കാം. അതൊരു വ്യക്തിയാവാം, വസ്തുവാകാം, ഒരാശയമാകാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായി പറയുമ്പോൾ മറ്റെന്തെങ്കിലും സംഭവം, ഒരു ക്രിയയോ ഒരു വാചകമോ ഒക്കെ അതിനോട് ചേർത്തുകൊണ്ട് പറയാം. ആ പറഞ്ഞ സംഗതി എനിക്ക് വേണം. നമുക്ക് ലളിതമായ ഏതാനും വാചകങ്ങൾ ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പമാണ്. നാം ഉറീദു എന്ന ഫ്രേസ് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ അതേ വാചകങ്ങളിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാം. ഉറീദു മുഹമ്മദൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, എനിക്ക് മുഹമ്മദിനെ ആവശ്യമുണ്ട്, മുഹമ്മദിനെ ഞാൻ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഉറീദുവിന്റെ സ്ഥാനത്ത് നമുക്ക് അഹ്താജു വെച്ച് നോക്കാം. അഹ്താജു ഇല മുഹമ്മദിൻ, അഹ്താജു ഇല മുഹമ്മദിൻ. ഇല എന്ന പദത്തിനു ശേഷം വരുന്ന നാമങ്ങൾ അതിന്റെ അവസാനത്തിൽ, ഒരുവിധം സാധാരണ നാമങ്ങളുടെ എല്ലാം അവസാനത്തിൽ ഇൻ എന്ന് പറയുന്ന രീതിയിലാണ് അവസാനിക്കുക. ജറ് എന്നാണ് ഇതിന് സാങ്കേതികമായി പറയുക. അത് പല രൂപങ്ങളിൽ വരും. പൊതുവെ അധിക ഏകവചന പദങ്ങളിലും നാമങ്ങളോടൊപ്പവും ഇൻ എന്ന് പറഞ്ഞ് അവസാനിക്കും. അഹ്താജു ഇല മുഹമ്മദിൻ, എനിക്ക് മുഹമ്മദിനെ ആവശ്യമുണ്ട്. നേർക്കുനേരെ പദാനുപത തർജ്ജമ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് മുഹമ്മദിലേക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരു ശൈലി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മുഹമ്മദിനെ ആവശ്യമുണ്ട് എന്നാണ് നാം പറയുക. അഹ്താജു ഇല മുഹമ്മദിൻ. മുഹമ്മദ് എന്നിടത്ത് നമുക്കൊരു വസ്തുവിന്റെ പേര് വെക്കാം. അഹ്താജു ഇല ഖലമിൻ, എനിക്ക് പേന വേണം. അഹ്താജു ഇല ഹാദ അൽ ഖലമി, കുട്ടി പറയുമ്പോൾ അഹ്താജു ഇല ഹാദ അൽ ഖലം, എനിക്ക് ഈ പേന വേണം. അഹ്താജു ഇല ഹാദ അൽ ഖലമി വ ദാലിക അൽ കിതാബി, അഹ്താജു ഇല ഹാദ അൽ ഖലമി വ ദാലിക അൽ കിതാബ്, എനിക്ക് ഈ പേനയും ആ പുസ്തകവും വേണം. അഹ്താജു ഇല മുഹമ്മദിൻ എന്ന് പറഞ്ഞല്ലോ. മുഹമ്മദിനെ കുറിച്ച് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ നാം അദ്ദേഹത്തിലേക്ക് സൂചന നൽകുകയാണെങ്കിൽ അഹ്താജു ഇല ഹുവ, അവനിലേക്ക് എന്ന് ചേർത്തി പറയുമ്പോൾ അഹ്താജു ഇലൈഹി എന്നും പറയാം. അത് കൂടുതൽ വൃത്തിയുള്ള പ്രയോഗമാണ്. സർവനാമത്തോടൊപ്പം ചേർത്തുകൊണ്ട് പറയുന്ന രൂപമാണ്. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് അർത്ഥം. ഇല മുഹമ്മദിൻ, മുഹമ്മദിലേക്ക്. അതിനകത്ത് നമുക്ക് എന്ത് പറയാം? അവനിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക്, അയാളിലേക്ക് എന്നെല്ലാം പറയാലോ. അത് അറബിയിൽ പറയുന്ന രീതി ഇലൈഹി എന്നാണ്. ഇല എന്നതിനോടൊപ്പം ഹുവ, അവൻ അല്ലെങ്കിൽ അദ്ദേഹം, അയാൾ എന്ന വാക്ക് ചേർന്ന് വരുമ്പോൾ ഇല ഹുവ എന്നല്ല പറയുക, രണ്ടുകൂടിയും ചേർന്ന് ഒരു പ്രത്യേക രൂപത്തിൽ ഇലൈഹി എന്നാണ് പറയുക. ഇലൈഹി, അവനിലേക്ക്. അപ്പോൾ അഹ്താജു ഇലൈഹി, എനിക്ക് അവനെ ആവശ്യമുണ്ട്. പദാനുപദമായിട്ട് പറയുകയാണെങ്കിൽ അവനിലേക്ക് എനിക്ക് ആവശ്യമുണ്ട്. അഹ്താജു ഇലൈഹി. അഹ്താജു ഇല അൽ ഖലമി
എനിക്ക് പേന ആവശ്യമുണ്ട്. അഹ്താജു ഇലൈഹി, എനിക്ക് അത് ആവശ്യമുണ്ട്. പേന എന്നത് പുല്ലിംഗം ഏകവചന പദമാണ്. അതിനെ കുറിക്കാനും സർവനാമമായിട്ട് ഹുവ ഉപയോഗിക്കുന്നു. അത് ലോപിച്ച് ഇലൈഹി, അതിലേക്ക്, അതിനെ, അതായത് പേനയെ. അഹ്താജു ഇലൈഹി, ഹദ കലം, ഇതൊരു പേനയാണ്. അഹ്താജു ഇല ഹാദൽ കലം, ഈ പേന എനിക്ക് ആവശ്യമുണ്ട് എന്നതിനെ ചേർത്തുകൊണ്ട് ഹദ കലം അഹ്താജു ഇലൈഹി, ഇത് പേനയാണ്, എനിക്ക് ഈ പേന ആവശ്യമുണ്ട്. അഹ്താജു ഇല മുഹമ്മദിൻ വ അഹ്മദ, എനിക്ക് മുഹമ്മദിനെയും അഹ്മദിനെയും ആവശ്യമുണ്ട്. അഹ്താജു ഇലൈഹിമാ, എനിക്ക് അവരെ രണ്ടുപേരെയും ആവശ്യമുണ്ട്. ഹുമ എന്ന് പറഞ്ഞ രണ്ടുപേരാണ്, അവർ രണ്ടുപേര്, ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഹുമ എന്ന് പറയും. ഹുമ എന്നതിന്റെ മുമ്പ് ഇല എന്ന വാക്ക് വന്നാൽ ഇലൈഹിമ എന്നാണ് ചേർത്ത് പറയുക. അഹ്താജു ഇലൈഹിമ മുഹമ്മദും വ അഹ്മദ്, മുഹമ്മദും അഹ്മദും. അഹ്താജു ഇലൈഹിമ, എനിക്ക് അവർ രണ്ടുപേരെയും ആവശ്യമുണ്ട്. അതുപോലെ ഹദ ഖലമുൻ വ ഹദ ഖർത്താസുൻ, അഹ്താജു ഇലൈഹിമ, ഇതൊരു പേനയാണ്, ഇതൊരു കടലാസാണ്, എനിക്ക് അത് രണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ അഹ്താജു, എനിക്ക് ആവശ്യമുണ്ട്, അതോടൊപ്പം ഇല എന്ന പദം സാധാരണഗതിയിൽ വരുന്നു. അത് കഴിഞ്ഞ് വരുന്ന നാമം ഏകവചനത്തിൽ വരുന്ന സാധാരണ നാമങ്ങളാണെങ്കിൽ അതിന്റെ അവസാനത്തിൽ ഇൻ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. അഹ്താജു ഇല ഖലമിൻ, അഹ്താജു ഇലൽ ഖലമി, അഹ്താജു ഇല മുഹമ്മദിൻ, അഹ്താജു ഇല ഹാദ അൽ ഖലമി എന്നിങ്ങനെയാണ് പ്രയോഗം. അഹ്താജു ഇല മുഹമ്മദിൻ എന്നതിനെ തന്നെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് അഹ്താജു ഇലൈഹി, എനിക്ക് അവൻ ആവശ്യമുണ്ട് എന്ന് പറയാം. അഹ്താജു ഇല മുഹമ്മദിൻ വ അഹ്മദിൻ എന്നതിനെ ലഘൂകരിച്ചുകൊണ്ട് അഹ്താജു ഇലൈഹിമ, എനിക്ക് അവർ രണ്ടുപേരെ ആവശ്യമുണ്ട്. അഹ്താജു ഇല ഹാദൽ ഖലമി, എനിക്ക് ഈ പേന ആവശ്യമുണ്ട് എന്നതിനെ കുറിക്കാനും അഹ്താജു ഇലൈഹി. അഹ്താജു ഇല ഹാദൽ ഖലമി വ ദാലിക്കൽ ഖർത്താസ്, എനിക്ക് ഈ പേനയും ആ കടലാസും ആവശ്യമുണ്ട് എന്നതിനെ ഒരുമിച്ച് അഹ്താജു ഇലൈഹിമ, എനിക്ക് അത് രണ്ടും ആവശ്യമുണ്ട് എന്നിങ്ങനെ നമുക്ക് പറയാം. അതുപോലെ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അഹ്താജു ഇല മുഹമ്മദിൻ വ അഹ്മദിൻ വ സൈദിൻ, എനിക്ക് മുഹമ്മദിനെയും അഹ്മദിനെയും സൈദിനെയും ആവശ്യമുണ്ട്. അഹ്താജു ഇലൈഹിം, എനിക്ക് അവരെ ആവശ്യമുണ്ട്. ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം, സർവനാമം ഹും, അവർ. നമുക്കറിയാം ഇല എന്ന പദത്തോടൊപ്പം ചേർന്ന് വരുമ്പോൾ ഇലൈഹിം എന്നാണ് പ്രയോഗം. ഇല ഹും അത് രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ ഇലൈഹിം. അപ്പോൾ അഹ്താജു ഇലൈഹിം, എനിക്ക് അവരെ ആവശ്യമുണ്ട്. ഇനി കുറെ വസ്തുക്കളാണെങ്കിലോ, അഹ്താജു ഇല ഖലമിൻ വ ഖർത്താസിൻ വ കിതാബിൻ, എനിക്ക് കടലാസ്, പേന, പുസ്തകം എന്നിവ ആവശ്യമുണ്ട്. എടുത്തെടുത്ത് പറഞ്ഞു. അതിന് മൊത്തത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ അഹ്താജു ഇല ഹാദിഹി അൽ അഷിയാഇ, എനിക്ക് ഈ വസ്തുക്കളെ ആവശ്യമുണ്ട്. ഈ വസ്തുക്കളെ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഈ സാധനങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. അഹ്താജു ഇല ഹാദിഹി അൽ അഷിയാഇ എന്ന് നമുക്കറിയാം. ഏകവചനത്തിൽ പുല്ലിംഗം ഏകവചനത്തിൽ വരുന്ന പദങ്ങൾ, നിർജീവ വസ്തുക്കളെ സൂചിപ്പിക്കാനുള്ള പുല്ലിംഗം ഏകവചനത്തിൽ വരുന്ന പദങ്ങൾ ബഹുവചനത്തിലേക്ക് മാറുമ്പോൾ അത് സ്ത്രീലിംഗമായിട്ട് പരിഗണിക്കും. ഉദാഹരണം, ഹാദാ കിതാബ്, ഇത് ഒരു പുസ്തകമാണ്. കിതാബുൻ എന്നതിന്റെ ബഹുവചനം കുത്തുബുൻ, പുസ്തകങ്ങൾ എന്നാണ് നമുക്കറിയാം. അപ്പോൾ ഇവ പുസ്തകങ്ങളാണ് എന്ന് പറയുമ്പോൾ ഹാദിഹി കുത്തുബുൻ എന്നാണ് പ്രയോഗം. കിതാബുൻ എന്നതിന്റെ ബഹുവചനമാണ് കുത്തുബുൻ. കിതാബുൻ പുല്ലിംഗമാണ്, വ്യക്തമാണ്. സ്ത്രീലിംഗമാകണമെങ്കിൽ അതിന് കൃത്യമായ അടയാളമോ മാനദണ്ഡമോ വേണം, അത് നമുക്കറിയാം. അല്ലാത്ത എല്ലാ പദങ്ങളും അറബിയിൽ പുല്ലിംഗമായിരിക്കും, വളരെ ലളിതമാണ് കാര്യം. അപ്പോൾ കിതാബുൻ എന്നതിന്റെ ബഹുവചനമാണ് കുത്തുബുൻ, പുസ്തകങ്ങൾ. പക്ഷേ പുല്ലിംഗമായിരുന്നിട്ടുകൂടി ബഹുവചനം പരിഗണിച്ചുകൊണ്ട് ഹാദിഹി കുത്തുബൻ, ഹാദിഹി എന്ന സ്ത്രീലിംഗ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന സ്ത്രീലിംഗം പദമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ രീതിയിൽ അഹ്താജു ഇല ഹാദിഹിൽ കുത്തുബി, എനിക്ക് ഈ പുസ്തകങ്ങളെ ആവശ്യമുണ്ട്. അതിനെ നമുക്ക് ഷോർട്ടാക്കി ലഘൂകരിച്ച്
അഹ്താജു ഇലൈഹ, എനിക്ക് അവയെ ആവശ്യമുണ്ട്. ഇലൈഹ, ഇലൈഹ എന്ന് പറഞ്ഞാൽ ഇല, ഹിയ എന്നതാണ് ഇലൈഹ എന്ന് ലോപിച്ചു വരുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ അഹ്താജു ഇല ഫാത്തിമത്ത, എനിക്ക് ഫാത്തിമയെ ആവശ്യമുണ്ട്. അതിനെ നമുക്ക് അഹ്താജു ഇലൈഹ എന്ന് പറയാം, എനിക്ക് അവളെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുമ്പോൾ ഇലൈഹ, അവളിലേക്ക്. ഒരു വസ്തുവിനെ സൂചിപ്പിക്കുമ്പോൾ ഇലൈഹ, അവയിലേക്ക്. ബഹുവചനം, ബഹുവചന നിർജീവ വസ്തുവിന്റെ ബഹുവചന രൂപത്തിൽ. അപ്പോൾ അഹ്താജു ഇല എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ട് എന്നാണ് ആ പ്രയോഗത്തിനർത്ഥം. നമുക്ക് ഒരൽപ്പം കൂടി മുന്നോട്ട് പോകാം. ഉറീദുവിൽ നിന്ന് നാം തുരീദു, നുരീദു എല്ലാം ഉണ്ടാക്കിയ അതേ ക്രമത്തിൽ നമുക്ക് അഹ്താജുവിനെ ലളിതമായി മാറ്റാം. തഹ്താജു, നിനക്ക് ആവശ്യമുണ്ട്. ഒരു പുരുഷനെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയാണ് തഹ്താജു. തഹ്താജു ഇല വദീഫത്തിൻ, വദീഫത്തുൻ. ആ പദം ശ്രദ്ധിക്കുക, ജോലി, തൊഴിൽ, പ്രൊഫഷൻ. തഹ്താജു ഇല വദീഫത്തിൻ, നിനക്ക് ഒരു തൊഴിൽ ആവശ്യമുണ്ട്. നിനക്ക് ഒരു തൊഴിൽ ആവശ്യമുണ്ട്. യാ മുഹമ്മദ്, തഹ്താജു ഇല വദീഫത്തിൻ, മുഹമ്മദെ, നിനക്ക് ഒരു തൊഴിൽ ആവശ്യമുണ്ട്. നമുക്കത് ചോദ്യമായിട്ട് ചോദിക്കാം. ഹൽ തഹ്താജു ഇല വദീഫത്തിൻ, നിനക്കൊരു തൊഴിൽ ആവശ്യമുണ്ടോ? ഹൽ തഹ്താജു ഇല വദീഫത്തിൻ, അല്ലെങ്കിൽ ആ തഹ്താജു, ആ തഹ്താജു എങ്ങനെയും പറയാം. തുരീദു, നീ ആഗ്രഹിക്കുന്നു. ആ തുരീദു, അല്ലെങ്കിൽ ഹൽ തുരീദു, നീ ആഗ്രഹിക്കുന്നുവോ. അതേ രൂപത്തിൽ തഹ്താജു, നിനക്ക് ആവശ്യമുണ്ട്. ഹൽ തഹ്താജു, അല്ലെങ്കിൽ ആ തഹ്താജു, നിനക്ക് ആവശ്യമുണ്ടോ. തഹ്താജു ഇല ഖലമിൻ, നിനക്കൊരു പേന വേണം. ഹൽ തഹ്താജു ഇല ഖലമിൻ, നിനക്ക് ഒരു പേന വേണമോ, വേണോ. അല്ലെങ്കിൽ ആ തഹ്താജു ഇല ഖലമിൻ, അതിനുത്തരം ഹൽ തഹ്താജു ഇല മുഹമ്മദിൻ, നിനക്ക് മുഹമ്മദിന് ആവശ്യമുണ്ടോ? നഅം അഹ്താജു ഇല മുഹമ്മദിൻ, അതെ, എനിക്ക് മുഹമ്മദിന് ആവശ്യമുണ്ട്. ഹൽ തഹ്താജു ഇല ഖലമിൻ, നിനക്ക് ഒരു പേന ആവശ്യമുണ്ടോ? ലാ, ലാ അഹ്താജു ഇല ഖലമിൻ, ഇല്ല, എനിക്ക് ഒരു പേന ആവശ്യമില്ല. ബൽ അഹ്താജു ഇല ഖിർത്താസിൻ, മറിച്ച് എനിക്കൊരു കടലാസാണ്, പേപ്പറാണ് ആവശ്യം. ബൽ എന്ന് പറഞ്ഞാൽ മറിച്ച്, നേരെ മറിച്ച്. ആ പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്, ഭാഷയിൽ വളരെ ഉപകാരപ്പെടുന്ന അടിസ്ഥാനപരമായ ഒരു പ്രയോഗമാണ്. ഹൽ തഹ്താജു ഇല മുഹമ്മദിൻ, നിനക്ക് മുഹമ്മദിന് ആവശ്യമുണ്ടോ? നഅം അഹ്താജു ഇല മുഹമ്മദിൻ, അല്ലെങ്കിൽ നഅം അഹ്താജു ഇലൈഹി, അതെ, എനിക്ക് മുഹമ്മദിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതെ, എനിക്ക് അവൻ ആവശ്യമുണ്ട്. നെഗറ്റീവായിട്ട് നിഷേധ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഹൽ തഹ്താജു ഇല ഖലമിൻ, നിനക്ക് പേന ആവശ്യമുണ്ടോ? ലാ, ലാ അഹ്താജു ഇല ഖലമിൻ, ഇല്ല, എനിക്ക് പേന ആവശ്യമില്ല. ഇനി നിഷേധ രൂപത്തിലുള്ള വാചകത്തിന്, നിഷേധ രൂപത്തിൽ വാചകത്തിന് മറുപടി കൊടുത്തതിനു ശേഷം അതിനെ നാം ഉദ്ദേശിക്കുന്ന സംഗതി കൂടി എടുത്തു പറയുകയാണെങ്കിൽ ഹൽ തഹ്താജു ഇല ഖിർത്താസിൻ, നിനക്ക് പേന ആവശ്യമുണ്ടോ? ലാ, ലാ അഹ്താജു ഇല ഖിർത്താസിൻ, എനിക്ക് പേന ആവശ്യമില്ല. ബൽ അഹ്താജു ഇല ഖലമിൻ, മറിച്ച് എനിക്ക് പേനയാണ് ആവശ്യം. ഈ രീതിയിൽ ബൽ എന്ന് വെച്ച് അതിനുശേഷം അഹ്താജു ഇല വെച്ചുകൊണ്ട് നമുക്ക് വാചകമുണ്ടാക്കാം. വളരെ എളുപ്പമാണ്. ഈ അഹ്താജു എന്ന പ്രയോഗം നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രയോഗമാണ്. മാന്യ ശ്രോതാക്കൾ, ഈ പ്രയോഗം വെച്ച് നാം ഇതിനകം പഠിച്ചതും നമുക്ക് സ്വന്തമായി അറിയുന്നതുമായ മുഴുവൻ പദങ്ങളും വാക്കുകളും വെച്ചുകൊണ്ട് ധാരാളം വാചകങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കുക. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ആഴ്ച പരിചയപ്പെടാം. ഇലലിക്കോ, മഅസ്സലാമ.